വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വേർച്വൽ ടീച്ചിങ് നമ്മൾ ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിആർഎഫിലെ യൂണിറ്റ് ഫോർ ആയ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ആണ് ദ പാർട്ടീസ് അഗ്രിമെന്റ് മസ്റ്റ് ഹാവ് ദ ലീഗൽ ക്രിയേറ്റ് എ കോൺട്രാക്ട് ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ പാർട്ടീസിന് ലീഗൽ കപ്പാസിറ്റി ഉണ്ടാവണം കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ലീഗൽ കപ്പാസിറ്റി ഉണ്ടാവണം എങ്ങനെയൊക്കെയാണ് ലീഗൽ കപ്പാസിറ്റി ഉണ്ടാവുക ഒന്നാമത്തെയാണ് ഏജ് ഓഫ് മെജോറിറ്റി നമ്മുടെ പാർട്ടീസിന് ഏജ് ഓഫ് മെജോറിറ്റി ആയിരിക്കണം രണ്ടാമത്തത് സൗണ്ട് മൈൻഡ് പാർട്ടീസിന് സൗണ്ട് മൈൻഡ് ഉണ്ടാവണം ആണ് നോട്ട് ഡിസ്ക്വാളിഫൈ ബൈ ലോ ലോ ഒന്നും ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പാടില്ല അപ്പോൾ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ പാർട്ടീസിന് ലീഗൽ കപ്പാസിറ്റി കിട്ടുകയുള്ളു എന്തിനു വേണ്ടിയുള്ള കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ലീഗൽ കപ്പാസിറ്റി കിട്ടുകയുള്ളൂ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർക്കെല്ലാമാണ് ഈ കോൺട്രാക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ലാത്തത് ഒന്നാമത്തെയാണ് മൈനർ ആരാണ് മൈനർ എ പേഴ്സൺ ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് എയ്റ്റീൻ ഇയേഴ്സ് ഓഫ് ഏജ് ഈസ് എ മൈനർ അപ്പൊ പതിനെട്ട് വയസ്സ് ആവാത്ത എല്ലാ ആൾക്കാരും എന്താണ് മൈനറാണ് എ പേഴ്സൺ അറ്റൈൻസ് മെജോറിറ്റി വെൻ ഹി കംപ്ലീറ്റ് ദ ഏജ് ഓഫ് എയ്റ്റീൻ അപ്പൊ എയ്റ്റീൻ ഇയേഴ്സ് ആയാൽ മാത്രമേ മേജർ ആവുകയുള്ളൂ എന്നാൽ മാത്രം അദ്ദേഹത്തിന് ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മൈനറായി ബന്ധപ്പെട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ആ റൂൾസ് എന്തെല്ലാം നോക്കാം റൂൾസ് റിഗാർഡിങ് മൈനേഴ്സ് എഗ്രിമെന്റ് എന്തൊക്കെയാ റൂൾസ് ആളെ നോക്കാം ഫസ്റ്റ് റൂൾ ആണ് ആൻ എഗ്രിമെന്റ് വിത്ത് ഓർ ബൈ എ മൈനർ ഇസ് വോയിഡ് എന്താണ് നമ്മൾ ഒരു എഗ്രിമെന്റ് മൈനറായി ചേർന്ന് നമ്മളൊരു എഗ്രിമെൻ്റ് ഫോം ചെയ്താൽ അത് വെരി ബിഗിനിങ് എന്താണ് വോയിഡാണ് അത് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല രണ്ടാമത് എ മൈനർ ക്യാമ്പിയർ പ്രോമിസി ഓർ എ ബെനിഫിഷ്യറി മൈനറിന് വേണമെങ്കിൽ ഒരു പ്രോമിസി ആവാം അല്ലെങ്കിൽ ഒരു ബെനിഫിഷ്യറി ആവാം

അപ്പൊ എന്ന് കഴിഞ്ഞാൽ ഒരു എഗ്രിമെന്റ് നമ്മൾ മൈനർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് വോയിഡ് ആണ് അത് പിന്നെ തിരുത്താനൊന്നും സാധിക്കില്ല ഇനി അദ്ദേഹം അത് എന്താണ് മൈനർ മെജോറിറ്റി പതിനെട്ട് വയസ്സ് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും അസീം എഗ്രിമെന്റ് വരാണെങ്കിൽ എന്നാ പോലും ആ എഗ്രിമെന്റ് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല ആ വ്യക്തിക്ക് ആ പേഴ്സണിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരു പുതിയ കോൺട്രാക്ട് വിത്ത് പുതിയ കൺസിഡറേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലാണ്ട് ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു എഗ്രിമെൻ്റ് വെച്ച് അദ്ദേഹത്തിന് ഒന്നും ഇനി ചെയ്യാൻ സാധിക്കില്ല അതാണ് നോ നെക്സ്റ്റ് ആണ് നോ റീസ്റ്റ്യൂഷൻ ാണ് ഇഫ് ദ മൈനർ ഹാസ് റിസീവ് എനി ബെനിഫിറ്റ് അണ്ടർ എ വോയിഡ് അഗ്രിമെന്റ് ഹി കനോട്ട് ബി ആസ് ടു പേ ഫോർ ദ സെയിം ഇൻ കേസ് മൈനർ എന്തെങ്കിലും ബെനിഫിറ്റ്സ് എന്തെങ്കിലും കാശോ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ട് ആ കോൺട്രാക്ട് നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വയ്ക്കാനുള്ള അവകാശം ആ പ്രോമിസറിനില്ല അപ്പോ നമ്മുടെ മൈനറായിട്ട് ചേർന്ന് എന്തെങ്കിലും കോൺട്രാക്ട് ഫോം ചെയ്ത് മൈനർ എന്തെങ്കിലും ബെനിഫിറ്റ്സ് നേടിയിട്ടുണ്ടെങ്കിൽ ആ ബെനിഫിറ്റ്സ് എല്ലാം മൈനറിന് ഇട്ടും അത് തിരിച്ചു വാങ്ങിക്കാൻ ആർക്കും പറ്റില്ല പക്ഷെ ആ കോൺട്രാക്ട് മുന്നോട്ട് പോവുകയില്ല നെക്സ്റ്റ് ആണ് നോ സ്പെസിഫിക് പെർഫോമൻസ് എ മൈനസ് എഗ്രിമെന്റ് ബീങ് വോയിഡ് ഫ്രോം വെരി ബിഗിനിങ് ഇസ് നോട്ട് കേപ്പബിൾ ഓഫ് സ്പെസിഫിക് പെർഫോമൻസ് അപ്പോൾ മൈനേഴ്സിന്റെ അഗ്രിമെൻ്റ് ആണ് വളരെ പെട്ടെന്ന് വെരി ബിഗിനിങ് ആ കോൺട്രാക്ട് ഫോം ചെയ്യുമ്പോൾ തന്നെ അത് വോയിഡ് ആണ് അതുകൊണ്ട് തന്നെ വേറെ സ്പെസിഫിക് പെർഫോമൻസിനൊന്നും ആ ഒരു എഗ്രിമെന്റ് ചെയ്യാൻ സാധിക്കില്ല നെക്സ്റ്റ് ആണ് നോ ഇൻസോൾവൻസി a minor is incompetent to contract and therefore he cannot be declared insolvent ഇൻസ്റ്റോൾമെൻ്റ് എന്താണ് ഒരു കോൺട്രാക്റ്റിലേക്ക് മൈനർ ഒരിക്കലും കോമ്പിറ്റന്റ് അല്ല അദ്ദേഹത്തിന് ആ കോൺട്രാക്ട് മുന്നോട്ട് പോവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരിക്കലും നമുക്ക് ഇൻസ്റ്റോൾമെൻ്റ് ആണ് പ്രഖ്യാപിക്കാൻ ഡിക്ലെയർ ആയി വേണ്ടി സാധിക്കില്ല നെക്സ്റ്റ് ആണ് മൈനർ ക്യാൻ ബി എൻ ഏജന്റ് എ മൈനർ ക്യാൻ ആക്ട് ആസ് എൻ ഏജന്റ് ഫോർ പ്രിൻസിപ്പൾ ഹു ഈസ് കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട് മൈനർ വേണമെങ്കിൽ ആ പ്രിൻസിപ്പൾ ആരാണോ കോൺട്രാക്ട് ഫോം ചെയ്ത് അദ്ദേഹത്തിന്റെ ഒരു ഏജന്റായിട്ട് വേണമെങ്കിൽ വർക്ക് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ നിൽക്കാം ഒരു ഏജന്റ് പോലെ മൈനർ ആവാൻ പറ്റും നെക്സ്റ്റ് ആണ് മൈനർ ആസ് എ പാർട്ണർ എ മൈനർ കനോട്ട് ബി എ പാർട്ണർ ഇൻ എ ഫേം എന്താണ് ഒരു ഫോം തുടങ്ങുമ്പോൾ അതിലൊരു പാർട്ണറായിട്ട് മൈനറിന് ചേരാൻ സാധിക്കില്ല അപ്പോൾ ഇതെല്ലാമാണ് മൈനറുമായി ബന്ധപ്പെട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നത് ആണ് പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ആൻ എൻഡേർഡ് എൻറ്റേഡ് ഇൻറ്റു ബൈ എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ഈസ് വോയിഡ് ഒരു അൺസോൺ മൈൻഡുള്ള വ്യക്തി ഒരു എഗ്രിമെന്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് വെരി വോയിഡ് ആയിരിക്കും എ പേഴ്സൺ യൂഷ്വലി ഓഫ് ആൻ അൺസോൺ മൈൻഡ് മെയ് മേക്ക് എ കോൺട്രാക്ട് വെൻ ഹീ ഈസ് ഓഫ് സൗണ്ട് മൈൻഡ് എപ്പോഴും ഒരു അൺസോൺ മൈൻഡ് ഇങ്ങനെ കോൺട്രാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ട് ഉള്ള വ്യക്തി തന്നെ ആയിരിക്കണം അതുകൊണ്ടായിരിക്കുമല്ലോ മറ്റൊരു പാർട്ടി ആ കോൺട്രാക്റ്റിൽ കയറിയത് ഇനി എങ്ങനെയൊക്കെയാണ് ഒരു പേഴ്സൺ അൺസോൺ മൈൻഡ് എന്ന് വിളിക്കാൻ പറ്റുക ഒന്നാമത് അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഗ്രോത്ത് ഇല്ല അങ്ങനെയുള്ള വ്യക്തികളെ ഇഡിയോസി എന്ന് പറയും അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് അൺസോൺ മൈൻഡ് എന്ന കാറ്റഗറിയിൽ വരും രണ്ടാമത്തെ ലുവൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണ് മെൻറ്റൽ ബാലൻസ് നഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന് ആദ്യം പ്രശ്നമൊന്നും ഉണ്ടായില്ല പക്ഷേ എന്തെങ്കിലും മെന്റൽ സ്ട്രെസ്സോ ഡിസീസോ കാരണം അദ്ദേഹത്തിന്റെ മെന്റൽ ബാലൻസ് നഷ്ടപ്പെടുകയാണെങ്കിൽ അതാണ് ലുവൻസി എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനത്തെ ആക്കാര് അൺസോൺ മൈൻഡാണ് മൂന്നാമത്തെ ഡ്രഗ് അൻസ് അപ്പോൾ എന്തെങ്കിലും എന്താണ് ഡ്രഗ് അഡിറ്റ്സോ അങ്ങനത്തെ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ എന്താണ് അവർക്കും ഇതുപോലെ തന്നെ അൺസോൺ മൈൻഡ് ആയിരിക്കും അവർക്കും ഇതുപോലെ കോൺട്രാക്റ്റിൽ ചേരാൻ പറ്റില്ല നെക്സ്റ്റ് ആണ് പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ എനി അതർ ലോ ഇവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല കോൺട്രാക്ട് ഫോം ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ ഒന്നാമത്തെയാണ് ഏലിയൻ എനിമിസ് രണ്ടാമത്തെ ഇൻസോൾവെന്റ് മൂന്നാമത്തെ കോർപ്പറേഷൻ നാലാമത്തെ കൺവിൻസ് ഫസ്റ്റ് വൺ ആണ് ഏലിയൻ എനിമീസ് അപ്പോൾ ഏലിയൻ എന്ന് വെച്ചിരിക്കുന്നത് എ പേഴ്സൺ ഹൂ ഇസ് നോട്ട് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത പേഴ്സണെ നമ്മൾ എയ്ലിയിൽ നിന്ന് വിളിക്കുന്നത് ഇപ്പൊ നമ്മുടെ രാജ്യം ഇന്ത്യ ആ ഒരു ആള് നിൽക്കുന്ന രാജ്യമായിട്ട് എന്താണ് വാർ ഡിക്ലെയർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹി വിക്കം എ എനിമി ഓഫ് അവർ കൺട്രി അങ്ങനെ വരുമ്പോ എന്തോ ആ കോൺട്രാക്ട് പിന്നെ നിലനിൽക്കാൻ പാടില്ല അപ്പോ തന്നെ ആ കോൺട്രാക്ട് അടച്ച് കട്ട് ചെയ്യുകയാണ് എല്ലാ കോൺട്രാക്ട്സും അപ്പൊ വാർ ഡിക്ലെയർ ചെയ്താൽ പിന്നെ രണ്ട് രാജ്യം തമ്മിലുള്ള കോൺട്രാക്ട്സ് എല്ലാം അടച്ച് കട്ട് ആവാണ് അതാണ് ഏലി എനിമീസ് എന്നത് രണ്ടാമത്തെ ഇൻസ്റ്റോൾവെന്റ് അൻഇൻസ്റ്റാൾമെന്റ് കനോട്ട എൻ്റർ ഇൻ എ കോൺട്രാക്ട് ആസ് എസ് പ്രോപ്പർട്ടി ഇസ് വെസ്റ്റഡ് വിത്ത് ഒഫീഷ്യൽ റിസീവർ ഒഫീഷ്യൽ അസൈനിങ് അപ്പോൾ എന്താണ് ഒരു ഇൻസ്റ്റോൾവെന്റ് ആയിട്ടുള്ള ആൾക്ക് ഒരിക്കലും ഒരു കോൺട്രാക്റ്റിൽ ഫോം ചെയ്യാൻ സാധിക്കില്ല കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസ് ഇരിക്കുന്നവരുടെയിലേക്കും ഒഫീഷ്യൽ റിസീവറിന്റെ പേരിലോ അല്ലെങ്കിൽ ഒഫീഷ്യൽ അസൈനിടെ പേരിലായിരിക്കും അപ്പോൾ ഇൻസ്റ്റോൾവെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒരിക്കലും കോൺട്രാക്ട് ഫോം ചെയ്യാൻ സാധിക്കില്ല നെക്സ്റ്റ് ആണ് കോർപ്പറേഷൻസ് കോർപ്പറേഷൻസിന്റെ കോൺട്രാക്ടിൽ എന്റർ ചെയ്യാം പക്ഷെ അവർക്ക് കുറച്ച് എന്താണ് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ അവരെ കൊണ്ടുവന്നിട്ടുള്ള അവരുണ്ടാക്കിയ ആ മെമ്മോറാൻഡ് അസോസിയേഷനിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അവരെ ക്രിയേറ്റ് ചെയ്ത ആ മെമ്മോറാൻഡ് അസോസിയേഷനിൽ എന്തൊക്കെ കൊടുത്തിട്ടുള്ളത് അതിൽ മാത്രം ആ ഒരു ഇതിൽ ഒതുങ്ങി ആ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഇത് ഇവർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ കോപ്പറേറ്റിന് ശരിക്കും പറഞ്ഞാൽ അവർക്ക് പെർഫോം ചെയ്യാം കാരണം അവർക്ക് സെപ്പറേറ്റ് ലീഗൽ എനിക്ക് ഇല്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് പെർഫോം ചെയ്യാം പക്ഷേ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് നെക്സ്റ്റ് ആണ് കൺവിറ്റ്സ് എന്താണ് ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്കൊന്നും കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം ആ ഒരു പേഴ്സൺ ജയിലിൽ നിന്ന് ലെഫ്റ്റ് ആവാണെങ്കിൽ ഫ്രീ ആവാണെങ്കിൽ അവർക്ക് പിന്നെയും കോൺട്രാക്ച്വൽ കപ്പാസിറ്റി കിട്ടുകയും അവർക്ക് കോൺട്രാക്ട്സ് ഫോം ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാമാണ് ഇപ്പോൾ മൂന്ന് ഹെഡ് നമ്മൾ പറഞ്ഞത് ഒന്നാമത്തേത് മൈനേഴ്സ് അവ പതിനെട്ട് വയസ്സാവാത്ത എല്ലാ ആൾക്കാർക്കും അവരെല്ലാവരും മൈനസ് അവർക്കാർക്കും കോൺട്രാക്ട് ഫോം ചെയ്യാൻ സാധിക്കില്ല രണ്ടാമത് പറഞ്ഞത് പിന്നെ നമ്മൾ പറഞ്ഞു മൈനേഴ്സായി ബന്ധപ്പെട്ടുള്ള കുറച്ച് റൂൾസ് റൂൾസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതെല്ലാം ഡിസ്കസ് ചെയ്തു പിന്നെ പറഞ്ഞത് പേഴ്സണൽ ഫണ്ട്സ് ഓൺ മൈൻഡാണ് അതിനിപ്പം നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്താണ് പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ എനി അതർ ലോ അതോട് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ആവാണ് താങ്ക്